സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സ്നാപക യോഹന്നാന്റെ ശിരഛേദനത്തിന്റെ സ്മരണയാണ്. ഇന്നലെ കുഞ്ഞാടിന്റെ രക്തം നമ്മിൽ മഴയായി പെയ്യുന്നത് നാം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നിതാ ഇവിടെയും ഒരു രുധിരമഴ ഒഴുകുകയാണ്. ദൈവത്തിന്റെ പ്രവാചകന്റെ ചോരയൊഴുക്കിക്കൊണ്ട് തന്റെ ഹൃദയത്തുടിപ്പായ തന്റെ ജനത്തെക്കുറിച്ച് നാഥൻ ഏഷ്യ 5:7 പറയുന്നതോർത്താൽ അതിൽ ഒരു സുന്ദരമായ പ്രാസം മാത്രമല്ല, ദൈവത്തോട് പ്രാസമൊക്കാത്ത നമ്മുടെ ജീവിത ചിത്രവുമുണ്ട്. ഞാൻ നിങ്ങളിൽ നീതി മിഷ്പാത്ത് അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്തിയത് മിഷ്പാഹ് ചോരക്കളി. ഞാൻ നിങ്ങളിൽ ന്യായം സെതേക്ക അന്വേഷിച്ചു, പക്ഷെ കേട്ടത് നിങ്ങൾ ചവിട്ടിമെതിക്കുന്നവരുടെ രോദനം സേക്ക. നെയ്തൻ എൽ ഷെഡ് എന്നൊരു ഗ്രന്ഥകാരൻ എഴുതിയ ഗ്രന്ഥമാണ് ഡേഞ്ചറസ് പാർട്ടിങ് എന്നത്, അപകടകരമായ വഴിപിരിയൽ. സ്നാപകന്റെ ശിരഛേദം എങ്ങനെ ക്രിസ്തീയ ബോധ്യത്തിലും സ്മരണയിലും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു താത്വിക അവലോകനമാണത്, സാമൂഹിക വിശകലനവും. തലയെ ഉടലിൽ നിന്ന് മനഃപൂർവ്വമായി വേർപെടുത്തുക എന്നത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കഠിനമായ അക്രമം മാത്രമല്ല, ശക്തമായ ഒരു അടയാളം കൂടിയാണത്രേ. ഒരു രാഷ്ട്രീയ സാമൂഹിക സന്ദേശം അത് ഉൾക്കൊള്ളുന്നുണ്ട്. സ്നാപകന്റെ ശിരസിനോടും ഉടലിനോടും ചെയ്യപ്പെടുന്ന തികഞ്ഞ അക്രമവും അപമാനവും ഏതാണ്ട് 13 ക്രിയാപദങ്ങളിലൂടെയാണ് മർക്കോസ് 6 എന്ന് വിവരിച്ചിരിക്കുന്നത് അത്രേ. ക്രിസ്തുവും സ്നാപകനും തമ്മിലുള്ള താഥാത്മ്യം ചർച്ചയാകുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സുവിശേഷം സ്നാപകന്റെ ശിരഛേദം വിവരിക്കുന്നത് പോലും. ഹെറോദേസിന്റെ ആശങ്ക തന്നെ ഞാൻ ശിരഛേദം ചെയ്ത സ്നാപകൻ എന്നൊരു ബോധ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. നെയ്തൻ ഷെഡ് പറയുന്നു, ആദിമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേർപിരിയലിന്റെ വഴിപിരിയലിന്റെ അടയാളമാണ്. തങ്ങളുടെ സമകാലികരായ യഹൂദർ ക്രിസ്തുവിനെ അപമാനിച്ച് അവനെ തള്ളിക്കളയുമ്പോൾ അതിനെ പ്രതിയുള്ള ക്രിസ്തീയരുടെ മുറിപ്പാട്. അവർക്ക് മുൻപേ അവരുടെ പിതാക്കന്മാർ ദൈവത്തിന്റെ പ്രവാചകരെയും കൊന്നു തള്ളിയിരുന്നു. ഇങ്ങനെ അതിന്റെ ഓർമ്മ കൂടിയാണത്. ക്രിസ്തീയത യഹൂദമതത്തിന്റെ ഒരു ഉപാംഗം, അപ്പൻഡിക്സ് അല്ല, അത് തികച്ചും വിഭിന്നമാണ് എന്നൊരു തിരിച്ചറിവാണ് ഇവിടെ. കാരണം ക്രിസ്തീയത ക്രിസ്തു കേന്ദ്രീകൃതമാണ്, ക്രിസ്റ്റലോജിക്കൽ. ക്രിസ്തുവിനെ നിരസിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് അത് അത്രമേൽ അകലെയാണ്. യഹൂദമതത്തെയല്ല ഇവിടെ വിവക്ഷിക്കുന്നത്, ക്രിസ്തുവിരുദ്ധമായ മനോഭാവത്തെയാണ്. ആദ്യകാല സഭാപിതാക്കന്മാരായ വിശുദ്ധ ജസ്റ്റിനും ഒരിജനും തങ്ങളുടെ രചനകളിൽ സ്നാപകന്റെ ശിരഛേദം വിവരിക്കുന്നത് യഹൂദരുമായുള്ള സംവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്നത് നാം കാണുന്നുണ്ട്. തർഫോൺ എന്ന റബ്ബിയോട് സംവദിക്കുമ്പോൾ വിശുദ്ധ ജസ്റ്റിൻ ക്രിസ്തീയത പുതിയ യഹൂദമതത്തിൽ നിന്ന് എത്രമേൽ വിഭിന്നമാണ്, വഴിപിരിഞ്ഞതാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. യഹൂദർ മിശിഹായുടെ മഹത്വത്തോടെയുള്ള വരവ് പ്രതീക്ഷിച്ചിരുന്നു. ക്രിസ്തീയതയാകട്ടെ മിശിഹായുടെ രണ്ട് വരവുകളെയാണ് തിരിച്ചറിയുന്നത്. ഒന്ന്, അപമാനിതനായി അവൻ താണിറങ്ങി വന്നത്. രണ്ടാമത്, മഹത്വത്തോടെയുള്ള അവന്റെ പുനരാഗമനം. ക്രിസ്തുവിന്റെ വരവിന് മുൻപ് ഏലിയ വരുമെന്ന് യഹൂദർ കരുതിയിരുന്നു. അതേ ന്യായത്താൽ വിശുദ്ധ ജസ്റ്റിൻ പറയും, ക്രിസ്തുവിന്റെ രണ്ട് വരവിലും ഇതുപോലെ ഏലിയ അവന്റെ മുന്നോടിയായി വരും. ക്രിസ്തു അപമാനിതനായി വന്നപ്പോഴും ഇതുപോലെ അപമാനിതനായി ഏലിയ വന്നിട്ടുണ്ട്. അത് നാഥന്റെ തന്നെ വാക്കുകൾ പരിശോധിച്ചാൽ സ്നാപകൻ തന്നെയാണെന്ന് നമുക്കറിയാം. മത്തായി 17:12, മർക്കോസ് 9:13. എന്നാൽ നാം ഇഷ്ടമുള്ളത് അവനോട് ചെയ്തു. മിശിഹായെ തള്ളിക്കളയുകയും ദൈവപ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്ന ഭാവമാണിത്, മാൽ ട്രീറ്റ്മെന്റ് ഓഫ് ക്രൈസ്റ്റ്. ഏലിയ വന്നു കഴിഞ്ഞു, നാഥൻ താക്കീത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് തിരിച്ചറിയാതെ നമ്മൾ ക്രിസ്തുവിന്റെ മഹത്വത്തിലുള്ള രണ്ടാമത്തെ വരവ് മനസ്സിലാക്കില്ല. ക്രൂശിതനെ മാനിക്കാതെ മഹത്വത്തെ ദർശിക്കാനോ പുണരാനോ നമുക്കാകില്ല. ലോകദർശനത്തിൽ നിന്നുള്ള ക്രിസ്തീയതയുടെ വലിയ വഴിപിരിയൽ ഇതാണ്. ഈ ദിവസങ്ങളിൽ 1 കൊരിന്ത്യരിൽ നാം കാണുന്ന കുരിശിന്റെ വചനം ലോഗോസ് തൗസ്താവ്രോ ഇത് തന്നെയാണ് കാച്ചിക്കുറുക്കി നമ്മെ പഠിപ്പിക്കുന്നതും. ഇന്നും തുടർന്ന് നാം അത് കാണും. അതിനു മുൻപ് ഒരിജൻ എന്ന സഭാപിതാവ് നിരീക്ഷിക്കുന്ന ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അക്കാലത്തെ യഹൂദർ, പ്രത്യേകിച്ച് ഹെറോദേസിന്റെ രാജഭവനം, പ്രവാചകരെ അമർച്ച ചെയ്യാനും കൊല്ലാനും ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാനും മാൽ ട്രീറ്റ്മെന്റ് ഓഫ് ക്രൈസ്റ്റ് എടുത്ത ആസുരഭാവത്തിന്റെ പ്രതീകമായിട്ടാണ് സ്നാപകന്റെ ശിരഛേദത്തെ അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഹെറോദിയാസിനെയും മകളെയും ഒരേ ചരടിൽ കോർത്തിണക്കുന്നു. എന്നിട്ട് ആ പകർച്ചയ്ക്ക് ഒരു പേര് നൽകുന്നു, ദുഷ്ടവിജ്ഞാനം, അസുരവിജ്ഞാനമെന്ന്. മൊക്തീറ ദിദസ്കാലിയ, വിക്കറ്റ് ടീച്ചിങ്. പ്രവാചകനെ സൗകര്യപൂർവ്വം ഒഴിവാക്കുന്നത് മാത്രമല്ല ഇവിടെ, പ്രവാചക വചനത്തെ ചുവടോടെ പിഴുതെറിയുന്ന ലോകവിജ്ഞാനം കൂടിയാണ്. അത് നാം തലമുറ തലമുറയായി പകർന്നു കൊടുക്കുന്നു, അസുരവിജ്ഞാനീയം.
അതുകൊണ്ട് തന്നെ അവൾ പ്രവാചക വചനം ലോഗോസ്റ്റോൺ പ്രൊഫറ്റിക്കോൺ കുഴിച്ചു മൂടാൻ നോക്കുന്നു, തലയേർത്ത ഒരു കബന്ധമായിട്ട്. കഴിഞ്ഞ ദിവസം കുരിശിൻ്റെ ബോഷത്വം ദൈവത്തിൻ്റെ വിജയമായി തീരുന്ന കാര്യം പറയുമ്പോൾ ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് 1 കൊരിന്ത്യർ 1:31. തിരുവചനത്തിലുടനീളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക പ്രാവശ്യം പ്രതിധ്വനിക്കുന്ന ഒരു ആഹ്വാനമാണിത്. അതേ അഭിമാനത്തോടെയാണ് ഇന്ന് സങ്കീർത്തനം 119:97-102 നമ്മോട് സംസാരിക്കുന്നത്. എൻ്റെ പ്രതിയോഗികളെക്കാളും അധ്യാപകരെക്കാളും കാരണവന്മാരെക്കാളും ജ്ഞാനം ഞാൻ നേടിയെന്ന് സങ്കീർത്തകൻ അഭിമാനത്തോടെ പറയുമ്പോൾ, ദൈവനിയമത്തെ ധ്യാനിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. ദൈവവചനത്തെ ധ്യാനിക്കുന്നവന്, ദൈവത്തെ സ്നേഹിക്കുന്നവന് മേൽപ്പറഞ്ഞ അസുരവിജ്ഞാനീയം വിക്കറ്റ് ടീച്ചിങ് അതിൻ്റെ വേരറുക്കാൻ സാധിക്കും. അതല്ലാതെ ദുഷ്ടത ചെയ്യാതെ നിവൃത്തിയില്ല എന്നൊരു ഹെറോദിയൻ ധർമ്മസങ്കടത്തിൽ അവൻ ചെന്നുപെടില്ല. അതൊരു ധർമ്മസങ്കടമല്ല, അധർമ്മ സന്തോഷമാണ്. ഇന്ന് 1 കൊരിന്ത്യർ 2:1-5 ലോകത്തിൻ്റെ വചനം ലോഗോസ്, വിജ്ഞാനം, സോഫിയ എന്നിവ ആധാരമാക്കിയല്ല താൻ ദൈവവചനം പ്രഘോഷിക്കുന്നതെന്ന് ശ്രീഹ പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം, കുരിശിൻ്റെ ജ്ഞാനമാണ്, ഇറ്റേണൽ ലോഗോസ്. അത് അവനെ ആത്മപൂരിതനാക്കുന്നു, ബലമണിയിക്കുന്നു. ക്രൂശിതനായ കർത്താവിനെ അല്ലാതെ വേറൊരു പൊരുളും അവൻ്റെ വാക്കുകളിൽ നാം കാണില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൽ നിന്ന് മഹത്തായ ഒരു വേർപിരിയലാണിത്. പൗലോസ് ഭയത്തോടും വിറയലോടും വരുന്നത് അതുകൊണ്ടാണ്. കാരണം അവൻ ആശ്രയിക്കുന്നത് മനുഷ്യൻ്റെ ശക്തിയിലായിരിക്കരുത്, ദൈവത്തിൻ്റെ ശക്തിയിലാണ് എന്ന തിരിച്ചറിവിൽ.